ടു മൈ ചാനൽ മൈ ക്രിയേഷൻസ് പ്രീത. ഇന്ന് നമുക്ക് ചുരിദാറിൽ ലൈനിങ് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഈ ടോപ്പിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് അതുപോലെ അത് വെച്ചിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു. ലൈനിങ് എപ്പോഴും ഈ ടോപ്പിൻ്റെ പീസിൽ നിന്നും ഒരു 3 ഇഞ്ച് 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം ഞാൻ ഇത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡ് മടക്കി അടിച്ചതിന് ശേഷം ലൈനിങ് ഇങ്ങനെ വിടത്തിയിട്ടിട്ട് അതിൻ്റെ മീതെ ടോപ്പിൻ്റെ ചീത്ത ഭാഗം വെച്ച് കൊടുക്കുക. കറക്റ്റ് നന്നായിട്ട് വിടത്തിയിട്ട് കൊടുത്തിട്ട് ഈ സൈഡ് വഴി ഇങ്ങനെ പിൻ കുത്തി കൊടുക്കുക. ഈ ഒരു സൈഡിൽ ഇങ്ങനെ പിൻ കുത്തി കൊടുത്തതിന് ശേഷം ഈ ഭാഗം നമുക്ക് ഈ ഭാഗം ഇപ്പോൾ ടൈറ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ അടിച്ചു കഴിയുമ്പോൾ ഈ ഭാഗം നമുക്ക് വലിച്ചു പിടിച്ചിട്ട് അടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നടുവിലും മുട്ട സൂചി കുത്തി കൊടുക്കാം, ഈ സൈഡിലും പിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഈ ഒരു സൈഡ് മാത്രം പിന്നെ നെക്ക് ഷോൾഡറിൻ്റെ ഭാഗവും പിൻ ചെയ്തിട്ട് എങ്ങനെയാണ് അടിക്കണമെന്ന് കാണിച്ചു തരാം. ഈ പിൻ ചെയ്ത് വെച്ച ഭാഗം ഇങ്ങനെ ഇടുക, അതായത് താഴ്ഭാഗത്തു നിന്നാണ് ഞാൻ ലൈനിങ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഭാഗം ഈ താഴ്ഭാഗത്തുനിന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഈ പിന്നെ ഇവിടെ വരുമ്പോൾ ഊരി മാറ്റുക. ഈ ഭാഗം ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് നീക്കി കൊടുക്കണം. ഇവിടെ സൂചി കുത്തി നിർത്തുക. ഇങ്ങനെ തിരിച്ചിട്ട് ആം ഹോളിൻ്റെ ഭാഗം തയ്ക്കുക. ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് വരാം. കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കണം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ തിരിക്കുക സൂചി പൊക്കിയിട്ട്. ഇപ്പോൾ ഈ ഭാഗം ഇത്രയും നമ്മൾ തയ്ച്ചെടുത്തു. ഇനി മറ്റേ സൈഡാണ് തയ്ക്കുന്നത്. ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് കെട്ടിട്ടതിന് ശേഷം വേണം താഴേക്ക് വരാൻ, അല്ലെങ്കിൽ നൂലെല്ലാം ചുരുങ്ങി ചുരുങ്ങി പോകും. നമ്മളിപ്പോൾ ഒരു സൈഡ് ഫുള്ള് ലൈനിങ് അറ്റാച്ച് ചെയ്തു. ഇനി ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ മറ്റേ ബാക്ക് സൈഡ് ലൈനിങ്ങും തയ്ച്ചെടുക്കുക. ഇനി മറ്റേ സൈഡും നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം. വിടത്തിയിടുക. ഈ അടിച്ചിരിക്കുന്ന ഇത് കണ്ട, ഇത് അകത്തോട്ട് അടിച്ചിരിക്കുന്ന ഈ ഭാഗം ഇങ്ങനെ ഇടുക. അതായത് നല്ല വശം ഇങ്ങനെയും ചീത്ത വശം ഇങ്ങനെയായിട്ട് ഇടുക. അതിനുശേഷം ഇത് തുണിയുടെ ഈ ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് ഈ ടോപ്പിൻ്റെ ചീത്ത വശം വെച്ച് കൊടുത്തു. അതിനുശേഷം പിൻ ചെയ്ത് കൊടുത്തു.
ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് പിൻ ചെയ്ത് കൊടുത്തു ഷോൾഡർ ഉൾപ്പെടെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഈ സൈഡിൽ കൂടെ പോയി ദാ ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ വെച്ചിട്ട് താഴ്ഭാഗത്തുനിന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ചിങ്. കെട്ടിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് അംഗോണ്ടെ ഭാഗം തയ്ച്ചു കൊടുക്കുക. ഇവിടെ അതുപോലെ കെട്ടിട്ട് തിരിച്ചെടുക്കുക, എന്നിട്ട് ഷോൾഡറിന്റെ ഭാഗം തയ്ക്കുക. ഈ ഭാഗം നന്നായിട്ട് ഇങ്ങോട്ട് തൂത്ത് നല്ല ലെവലാക്കി എടുക്കുക. അതിനുശേഷം ഇവിടെ കെട്ടിട്ട് താഴേക്ക് തയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മാത്രമേ ലെവലായിട്ട് കിട്ടുകയുള്ളൂ. അതായത് ലൈനിങ്ങും ഈ ടോപ്പിന്റെ തുണിയുമായിട്ട് നല്ല ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടു ഭാഗത്തിൻ്റെയും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ലൈനിങ് എടുക്കുമ്പോൾ ടോപ്പിൽ നിന്നും കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ ഈ സൈഡ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി, കറക്റ്റ് ആ ലെവലിലെടുത്താൽ. ഏറ്റവും സിമ്പിളായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നെ. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.